നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം. ഞാൻ പച്ചക്ക് പറയുന്നത് തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പുതിയ മക്കൾക്കിവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. ചില പാർട്ടിക്കാർ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, എന്നെ ടാർഗറ്റ് ചെയ്ത് നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ വീണുപോണവര് വീണുപോയിക്കോട്ടെ. ഞാൻ ശരിക്കും ഒരു കോൺഗ്രസ് വിശ്വാസിയാണ്, കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അത് ഇന്നത്തെ കോൺഗ്രസിനല്ല, ഇന്ന് നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ കോൺഗ്രസിനെ എനിക്ക് പുച്ഛമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പ്രതിപക്ഷമില്ല. കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ പച്ചക്ക് പറയുന്നത്. ചെറുപ്പക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ചെറുപ്പക്കാരോട്, എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഞാനൊരു യൂട്യൂബർ അല്ല. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നുണ പ്രചരിപ്പിച്ചിട്ടോ ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന നക്കാപ്പിച്ച എന്റെ ക്യാമറാമാനും എന്റെ എഡിറ്ററിനും എന്റെ ഡ്രൈവർക്കും കൊടുക്കാനുള്ള ശമ്പളം പോലും തികയില്ല. എനിക്ക് ഓഫീസും ഇല്ല. ഞാൻ എന്റെ വീടിന്റെ ഒരു മുറിയിൽ ജനങ്ങളോട് പറയാൻ വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു പേജാണ് പച്ചക്ക് പറയുന്നത്. കൂടുതൽ പ്രോഗ്രാമും ഞാൻ ചെയ്യാറില്ല. ചിലരൊക്കെ എന്നോട്, വളരെ സ്നേഹിതന്മാർ എന്നോട് പറയാറുണ്ട്, ബെന്നി ഒരു എനിക്ക് വേണ്ടി അത് പറയണം, ഒരു ഫുഡിന്റെ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ മോശമായ മ്ലേച്ഛമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയണത് എന്തിനാണെന്നറിയോ? ജനാധിപത്യത്തിൽ പുതിയ മക്കൾക്ക് രാഷ്ട്രീയത്തിനോട് ഒരു താല്പര്യവുമില്ല. അവരൊരു പാർട്ടിയിലും ഇപ്പൊ ചേരുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തിനാണ് ഞാൻ ഇങ്ങനെ വാകീറി പറയണതെന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 74 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നമുക്ക് നല്ല റോഡുകളുണ്ടോ? നല്ല പാലങ്ങളുണ്ടോ? ആലപ്പുഴ പാലം പണിതിട്ട് ഒരു മാസം കഴിഞ്ഞില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. 40 വർഷം കൊണ്ടാണ് പണിതത്. കോഴിക്കും മുല തന്നെ അതുപോലെ. പക്ഷെ അതുമേൽ അഞ്ചാറ് സ്ഥലത്ത് പൊട്ടും ഇളക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ, അത് ഇടതാവട്ടെ വലതാവട്ടെ, അന്തം കമ്മിയോ അന്തം സംഖ്യയോ കൊങ്ങിയോ ആരാവട്ടെ, ഇവരുടെ കുറച്ച് അണികൾക്കും മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും നക്കി തിന്നാനാണ് ഈ റോഡ് പണിയും നാട്ടിലെ വികസനങ്ങളുടെ 60%. നാട്ടിലെ വികസനങ്ങളുടെ റോഡ് പണി, ആശുപത്രി പണി, കോടതി, കളക്ടറേറ്റ് ബിൽഡിംഗ്, ബസ് സ്റ്റോപ്പ്, എന്തു പണിയുമ്പോഴും അതിന്റെ ഏകദേശം 60% രാഷ്ട്രീയ പാർട്ടിക്കാർ കട്ട് തിന്നുകയാണ്. അർഹതപ്പെട്ടവന് ഇവിടെ ഒന്നും ലഭിക്കുന്നുമില്ല. സത്യസന്ധമായി ജീവിക്കുന്നവനാവട്ടെ, ഇവിടെ വലിയ ബുദ്ധിമുട്ടുമാണ്. ഇന്ന് ഉച്ചക്ക് പച്ചക്ക് പറയാൻ കാരണം തന്നെ, ഇപ്പോൾ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ. അതിന്റെ അത്തോട്ട് മാണി സി കാപ്പൻ പോയിട്ടുണ്ട്. ജോസ് കെ മാണി, കെ എം മാണി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും കെ എം മാണിയുടെ മകൻ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയി. ജോസ് മറ്റേ കാപ്പൻ, മാണി സി കാപ്പൻ കമ്മ്യൂണിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. മേജർ രവി പാർട്ടി സീറ്റൊന്നും എടുത്തിട്ടില്ല, കോൺഗ്രസ്സാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ജനാധിപത്യം നന്നാവണമെങ്കിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള, പുതിയ ചെറുപ്പക്കാരോട്, അന്ധമായിട്ട് പാർട്ടി വിശ്വസിച്ച് അന്ധമായിട്ട് പാർട്ടി നേതാക്കന്മാരുടെ കാല് നക്കി ജീവിക്കുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. സാധാരണ ജീവിക്കുന്ന, അതായത് നിഷ്പക്ഷമായി സത്യസന്ധമായി ജീവിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജനാധിപത്യം തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ പരസ്പരം കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കക്കലും മാത്രമുള്ളവരുടെ പണി. ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയെല്ലാം തന്നെ പ്രതിപക്ഷം അറിഞ്ഞുകൊണ്ടാണ്. പ്രതിപക്ഷം ശക്തമല്ല. പ്രതിപക്ഷം ശക്തമല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട് തൊലഞ്ഞു പോകുന്നത്. ഇനിയിപ്പോ അടുത്ത വർഷം 5 വർഷം കോൺഗ്രസ് വരുമെന്ന് എനിക്കറിയില്ല. വന്നാലും വലിയ ഭേദമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഇനിയും ഭരണത്തിൽ വരുന്നതെങ്കിൽ, തുടർ ഭരണമാണ് വന്നെങ്കിൽ, കേരളം തൊലഞ്ഞു പോകുന്നുള്ളത് ഞാൻ എഴുതി വെച്ചുതരാം. പക്കാ ഗുണ്ടക്ക് വിളിച്ചാലും ആര് തന്തക്ക് വിളിച്ചാലും ആരമ്മക്ക് വിളിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇന്ന് ഞാൻ പച്ചക്ക് പറയാൻ പ്രധാന കാരണം, ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണെന്ന്. ഞാൻ യൂട്യൂബറൊന്നുമല്ല. ഇവിടുത്തെ അലവലാതി രാഷ്ട്രീയത്തിനോടാണ് ഞാൻ എതിർപ്പ് പറയുന്നത്. ഇവിടുത്തെ അലവലാതി രാഷ്ട്രീയത്തോടാണ് ഞാൻ എതിർപ്പ് പറയുന്നത്. ഞാനൊരു കോൺഗ്രസ് വിശ്വാസിയാണ്. എനിക്ക് കോൺഗ്രസിനോട് ഇഷ്ടമാണ്.
അവരുടെ നയങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ കോൺഗ്രസിനോട് എനിക്കൊരു ഇഷ്ടമില്ല. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ കോൺഗ്രസ് വെറും, എന്റെ ഭാഷയിൽ പറഞ്ഞ, വെറും പിണ്ണാക്കന്മാരും ഉണ്ണാക്കന്മാരുമാണ്. നാട്ടിൽ ജനാധിപത്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഈ പ്രതിപക്ഷം നന്നാവണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ കുറച്ച് കൂടുതൽ വിരോധം വെക്കണത്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു ഉച്ചാളി ഗുണ്ടായുസം ഉണ്ട്. തെറി പറഞ്ഞ് തോൽപ്പിക്കുക, സംഘം ചേർന്ന് ഈ സൈബർ പോരാളിയെന്ന് അയരപ്പാളിയെന്ന് വേണ്ടോ പറയണം. ഈ സൈബർ, അതും സർക്കാർ പൈസ കൊടുത്ത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അന്തം കമ്മികളുണ്ട്. അവരെന്നെ കുറെ തെറി പറഞ്ഞാലൊന്നും ഞാൻ ഈ പച്ചക്ക് പറയണം നിർത്താൻ പോകുന്നില്ല. തല്ലി കൊല്ലുന്നത് വരെയും ഈ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പുതിയ തലമുറ, പുതിയ മക്കൾക്ക് ഇവിടെ സത്യസന്ധമായി ജീവിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് യവം വന്ന് ഇനി 51 വെട്ട് ടിപിനെ വെട്ടിയ പോലെ എന്നെ 101 വെട്ടി വെട്ടിയാലും ഗുണ്ടകളോട് തോൽക്കില്ല. ഞാൻ ഗുണ്ടകളോട് ഞാൻ തോൽക്കില്ല, തെറി പറയുന്നവരോട് ഞാൻ തോൽക്കില്ല. എന്നെ പറയുന്ന തെറിയൊക്കെ ഞാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കും സമർപ്പിക്കുമായിരുന്നു നേരത്തെ. ഇപ്പൊ അതുമില്ല, കാരണം മാതാപിതാക്കൾ എന്ത് പിഴച്ച്, ഇപ്പോഴത്തെ മക്കളുടെ പോക്കതല്ലേ. അന്തം കമ്മികൾ എന്ന് പറഞ്ഞ കുറച്ച് ശവങ്ങളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് ഊളത്തരം ചെയ്താലും, എന്ത് അഴിമതി നടത്തിയാലും, പെണ്ണ് പിടിച്ചാലും, സ്വപ്ന സരിതയുടെ പുറകെ പോയാലും, അതിന് കൂട്ടു നിൽക്കുന്ന അണികളാണ് രാഷ്ട്രീയത്തിന്റെ ശാപം. കേരളത്തിൽ ഇന്നൊരു പ്രതിപക്ഷമില്ല, തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നൊരു പ്രതിപക്ഷമില്ല. അല്ലെങ്കിൽ ഈ PSCയും സ്വപ്നയുടെ സരിതയുടെ വിഷയമൊന്നും ഇവിടെ നടക്കില്ല. ജോസ് കെ മാണി കമ്മ്യൂണിസ്റ്റിൽ പോയി, എന്ത് മൂല്യമുണ്ടെന്നാ പറയണ, ഭരണം പിടിക്കാൻ വേണ്ടി എന്തും ചെയ്യും. മാണി സി കാപ്പൻ ഇന്ന് കോൺഗ്രസിൽ പോയേക്കണ്. മേജർ രവി കോൺഗ്രസിന് അനുഭാവിയായിട്ട് പറഞ്ഞിരിക്കുന്നു, അയാൾ പാർട്ടി സീറ്റൊന്നും എടുത്തിട്ടില്ല, അത്രയും തന്നെ ഭാഗ്യം. ജേക്കബ് തോമസ് BJP പോയിരിക്കുന്നു. എന്താണ് ഇതിന് പറയാനുള്ള? എന്നെ തെറി പറയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാനൊരു യൂട്യൂബറല്ല. ഞാൻ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ മൂല്യച്യുതിയെക്കുറിച്ച്, ജനാധിപത്യത്തിന്റെ തകർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനൊരു യൂട്യൂബറല്ല. ഇതിൽ നിന്നെന്തോ നക്കാപ്പിച്ച വന്നത് എന്റെ ഡ്രൈവർക്കും എന്റെ ക്യാമറമാനും എഡിറ്ററും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുകൊണ്ടൊന്നുമല്ല എന്റെ മോനെ ജീവിക്കുന്നത്. ഞാൻ കൂടുതൽ വാർത്തയും ചെയ്യാറില്ല മറ്റ് ചാനലുകളെ പോലെ. ഞാൻ ഇതിന്റെ അകത്ത് കൃത്യമായ ഇവിടെ നടക്കുന്ന അഴിമതികളും റോഡ് പണിയും മറ്റ് കെട്ടിടങ്ങൾ പണിയുമ്പോഴും പാലം പണിയുമ്പോഴൊക്കെ അതിൽ നടക്കുന്ന അഴിമതിയും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും പെട്രോളിന്റെ വിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പച്ചക്ക് പറയുന്ന പേജിൽ കയറാതെ ചിലരെന്നോട് പറയും പെട്രോളിന്റെ പറയും. ഇന്നും ഒരു മൂന്നാല് അന്തം കമ്മികൾ, സൈബർ എരപ്പാളികൾ, സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം നാശങ്ങളുണ്ടല്ലോ, നമ്മുടെ തലമുറയെയും നാടിനെയും നശിപ്പിക്കുന്ന, നുണപ്രചരണം നടത്തുന്ന മാർത്ത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിശാന്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇങ്ങനെ ഈ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് നുണ പ്രചരിപ്പിക്കാൻ, ഒരാളെ മോശക്കാരനാക്കാൻ നുണ പ്രചരിപ്പിക്കാൻ കുറച്ച് ഊളകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു പക്ഷവും ചേർന്ന് പറയാറില്ല. പക്ഷെ കമ്മ്യൂണിസത്തിനെ ഞാൻ കുറച്ച് കൂടുതൽ വിമർശിക്കാറുണ്ട്. കാരണം ഇന്നത്തെ കമ്മ്യൂണിസം ഗുണ്ടായിസമാണ്. തെറി പറഞ്ഞ് തോൽപ്പിക്കുക, തല്ലി തോൽപ്പിക്കുക, അതൊന്നും നടക്കൂല മോനെ. മനസ്സിലാവണ്ടോ? TP കൊലപാതകത്തോടുകൂടി ഞാൻ വിചാരിച്ചത് ഇനി നാട്ടിൽ കൊലപാതകം ഉണ്ടാവില്ലെന്ന്. അതേ പിന്നെ ഷുഹൈബു വന്നു, അഭിമന്യു വന്നു. അഭിമന്യുടെ കൊലപാതകത്തിന്റെ പ്രതികളെ ഇതുവരെയും പിടിക്കാൻ പറ്റുമോ? കേരള പോലീസ് നമ്പർ 1 ആണല്ലോ. പിടിക്കാൻ പോയ പാർട്ടിക്കാരെ അകത്തു പോവും, സുഡാപ്പികളെ അകത്തു പോവും. ആകെ ഉണ്ടായത് ഒരു പാവപ്പെട്ടവനെ, സഖാവിനെ രക്തസാക്ഷിയാക്കിയപ്പോൾ പാർട്ടിക്ക് ഒരു 10-20 കോടി രൂപ കിട്ടി. കണക്കില്ലാത്ത 10-20 കോടി രൂപ കിട്ടി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കലൂര് കത്രിക്കടവിൽ ഒരു നല്ല കെട്ടിടവും പണിത് ആ പാവത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര കോടി പിരിച്ചെന്നോ, എത്ര പുട്ടടിച്ചെന്നോ, എത്രയാണ് കെട്ടിടത്തിനായെന്നോ ഒന്നുമില്ല. അപ്പൊ ഈ രാഷ്ട്രീയ ഗുണ്ടായുസം ഒന്നും ഇങ്ങടെ ഇറക്കണ്ട, അതൊന്നും നടക്കില്ല. നിങ്ങൾ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് കയറി നിരങ്ങണുണ്ടെന്നു അറിയാം. മനസ്സിലാവണ്ട? വെറുതെ തെറി പറയുന്നത് കൊണ്ടോ എന്നെ മോശക്കാരനാക്കിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല. വൈറ്റില പാല ഒരു ഗുണമില്ലല്ലോ. ഇപ്പൊ മോളിക്കുടി പോണവർ അങ്ങോട്ട് പോവാ, അടിക്കുടി പോണവൻ, തൃപ്പൂണത്തറക്കും മൂവാറ്റുപുഴക്കും കൂത്താട്ടുകുളം പെരുമ്പാവൂര് മറ്റേ അങ്ങടൊക്കെ പോകുന്നവരുടെ കാര്യം എന്തായി? അവിടെ 25 പോലീസ് നിന്നിട്ടാണ്. ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ഘോര ഘോര പച്ചക്ക് പറയണം?
പുതിയ തലമുറയിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്ക് പറയുന്നത്. അല്ലാണ്ട് അന്തം കമ്മി സുടാപ്പി കൊങ്ങികൾക്ക് വേണ്ടിയല്ല. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയോ സ്നേഹമോ ഇല്ല. അതിൽ കോൺഗ്രസിനെ എനിക്ക് ഇത്തിരി ഇഷ്ടമായിരുന്നു. ഞാനൊരു കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ നാറിയ നാണം കെട്ട പ്രതിപക്ഷ കോൺഗ്രസിനെ അല്ല. പാർട്ടിക്ക് വേണ്ടിയിട്ടും അണികൾക്ക് നേതാക്കന്മാർക്കും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊള രാഷ്ട്രീയമാണ് ജനാധിപത്യത്തെ തുലക്കുന്നത്. പുതിയ മക്കളാണെങ്കിൽ രാഷ്ട്രീയത്തിലോട്ട് വന്നില്ല. അതുകൊണ്ട് പുതിയ മക്കളോടൊക്കെ ഞാൻ പറയണം, നിങ്ങൾ നല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. എന്തുകൊണ്ടാണ് ഇവിടെ 2020 OIOP V4 ചെല്ലാനും V4 കൊച്ചിയൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? OIOP നിരവധി സീറ്റ് പിടിച്ചു. 2020 കിഴക്കമ്പലം സാബുന്റെ കുറെ സീറ്റ് പിടിച്ചു. എന്തുകൊണ്ടാ? രാഷ്ട്രീയക്കാർ കട്ടുമുട്ടിച്ച് ഉട്ടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് വന്നവനൊക്കെ കോടി ഉണ്ടാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവനെ തെറി പറഞ്ഞ് ചോക്കുന്ന ഒരു ഊച്ചാളി ഷായ എന്തൊക്കെയുണ്ട്. കുറെ ഫേക്ക് ഐഡിയിൽ ഇവര് കുറെ ഉണ്ട്. അതുകൊണ്ട് എന്റെ പേജിൽ വന്നവരോട് ഞാൻ പറയുന്നു, ഇതിൽ തെറി പറഞ്ഞ് കുറച്ചുപേര് കൂലിക്ക് നുണ പറയുന്ന മിക്കവാറും അവരുടെ ഐഡി ചെല്ലുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഏതായാലും എന്റെ വിഷയം ഇവന്മാർക്ക് മറുപടി പറയുക എന്നുള്ളതല്ല. ആലപ്പുഴ പാലം ഇളകി തുടങ്ങിയിരിക്കുന്നു. മാണി സി കാപ്പൻ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. ഇതെന്ത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് മനസ്സിലാവാനുള്ള, എല്ലാവർക്കും അറിയാം കേരളത്തിലും ഇന്ത്യയിലും എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഖജനാവിൽ നിന്ന് പണമെടുത്ത് എന്ത് നാടിനു വേണ്ടി ചെയ്യുമ്പോഴും അതിന്റെ 60% തുകയും 160% തുകയും ചില മന്ത്രിമാരുടെയും MLA MP പഞ്ചായത്ത് മെമ്പറുടെയും രാഷ്ട്രീയ അണികൾ എച്ചിൽ തിന്ന് ജീവിക്കുന്ന അണികളുടെയും വായിലാണ് പോണത്. അതുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ ഇങ്ങനെ ഇളകിപ്പോകുന്നത്. നമ്മുടെ നിർമ്മാണങ്ങളെല്ലാം തന്നെ, നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്നതും നമ്മുടെ പദ്ധതികളൊക്കെ തകർന്നു പോകുന്നതും ഊച്ചാളി രാഷ്ട്രീയം പറഞ്ഞ് ജീവിക്കുന്ന നക്കിത്തിന്ന് പണിയെടുക്കാതെ പാടം നികത്തുന്നിടത്ത് കൊടിവെച്ചും അഴിമതിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്ത് കമ്മീഷൻ മേടിക്കുകയും നികുതി കൃത്യമായി അടക്കാത്തവരെ സാംസ്കാരിക നേതാക്കന്മാരും സിനിമാ നടന്മാരൊക്കെ നികുതി വെട്ടിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ മേടിച്ച് കൈക്കൂലി മേടിച്ച് നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ ഈ നാടിന് ശാപമാണ്. പുതിയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ജനാധിപത്യത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തീർച്ചയായും രാഷ്ട്രീയത്തിൽ ഇടപെടണം. അത് അന്തം കമ്മി സുങ്കി കൂമി സുടാപ്പികളല്ല, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് BJP ഇതല്ല. നല്ല ആശയങ്ങൾ ജനാധിപത്യപരമായി ട്രാൻസ്പെറൻസിയോടുകൂടി സുതാര്യതയോടുകൂടി എല്ലാം തുറന്നു പറയുന്ന കണക്കുകളെല്ലാം വ്യക്തമാക്കി കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പുതിയ മക്കൾ അണിചേരണം. അല്ലാണ്ട് കണക്ക് ചോദിക്കുമ്പോൾ പിരിവെടുത്ത് പുട്ടടിച്ചിട്ട് അതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തണവരെ ജയിപ്പിച്ചാൽ ഈ നാട് ഇതായിപ്പോ. അതുകൊണ്ട് 61 കഴിഞ്ഞ് എന്നോട് പണിയെടുത്ത് തിന്നാൻ പറയുന്ന ചില അന്തം രാഷ്ട്രീയ പാർട്ടി അണികളോട് എനിക്ക് പറയാനുള്ള, നീയൊക്കെ പണിയെടുത്ത് തിന്നട, അല്ലെങ്കിൽ നിനക്കൊക്കെ വായുക്ഷോഭവും കൊളസ്ട്രോളും ഉണ്ടാവും. മനസ്സിലാവണ്ട, പണിയെടുത്ത് തിന്നേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. 61 വയസ്സ് വരെ 28 വർഷം വിദേശത്ത് ജോലി ചെയ്യുകയും ഇവിടെ നിരവധി ബിസിനസ്സുകൾ നടത്തി 61 വയസ്സ് കഴിഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ പച്ചക്ക് പറയുന്ന പരിപാടിക്ക് ഇറങ്ങിയിട്ട് എന്നെ നന്നാക്കാതെ നീയൊക്കെ നിന്റെ കുടുംബത്തിനെയും നിന്റെ നാടിനെയും നിന്റെ നാട്ടുകാരെയും സംരക്ഷിക്കാൻ, അല്ലാണ്ട് നാട്ടുകാരുടെ നികുതിപ്പണം കട്ടുതിന്നുകൊണ്ട് സകല അഴിമതിക്കും കൂട്ടുനിന്ന് കൈക്കൂലി തിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അണികളോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ ഒന്ന് പണിയെടുത്ത് തിന്നടാന്നാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ അലവലാതി ചെറ്റ രാഷ്ട്രീയം, LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, കസേരയ്ക്ക് വേണ്ടിയും സ്ഥാനത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും ജീവിക്കുന്ന ഈ ചെറ്റ കൊഞ്ഞാണ രാഷ്ട്രീയം ചെറുപ്പക്കാർ സ്വീകരിക്കരുത്. പകരം ചെറുപ്പക്കാർ സത്യസന്ധതയുള്ള സുതാര്യതയുള്ള എല്ലാം തുറന്നു ചോദിക്കുവാനും തുറന്നു പറയുവാനുമുള്ള വേദിയായിരിക്കണം 2020 പോലെ, V4 പോലെ, OIOP പോലെ. നമുക്ക് വാളിന്റെ ഇടയിൽ കൂടി അല്ലെങ്കിൽ കൌബീനത്തിന്റെ ഇടയിൽ കൂടി പോയ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുമ്പോൾ പത്തിമടക്കി പഞ്ചമടക്കി കുനിഞ്ഞു നിൽക്കുന്ന, എന്നെ പറയണ പോലെ അല്ല, നിങ്ങളൊക്കെ കുനിഞ്ഞു നിൽക്കുന്ന അണികളാണ് ഈ നാടിന്റെ ശാപം. മനസ്സിലാവണ്ട,
നേതാവ് തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവണം. അത് ഇപ്പൊ 2020 സാബുവിന്റെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയടാ, ഞാൻ ചോദിച്ചു കാണിച്ചുതരാം. പക്ഷെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി മറ്റേതിന്റെ ഇടയിൽ കൂടിയൊക്കെ പോണവരോട് ചോദിച്ചാൽ വീട് കയറി ആക്രമിക്കും, കൊല്ലും, കൊലവിളിക്കും. ആ ഗുണ്ടായിസ രാഷ്ട്രീയം ചാവാൻ തയ്യാറായിട്ടാടാ പച്ചക്ക് പറയണത്. ആ പച്ചക്ക് പറയൽ തുടർന്നുകൊണ്ട് എന്നിരിക്കും. കാരണം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന 1800 പേര് വിചാരിച്ചാൽ നിന്നെപ്പോലെയുള്ള ഊച്ചാളി രാഷ്ട്രീയക്കാരെ ചാവുന്നതിനു പകരം കൊല്ലുന്നവരായി മാറിയാൽ നീയൊക്കെ കിടന്ന് ഓടും, പച്ചാസ് പച്ചാസിലോടും. അതുകൊണ്ട് തെറി പറഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അതൊക്കെ നിങ്ങളുടെ ശാപത്തിനാണ്. കോൺഗ്രസ് എന്ന പ്രതിപക്ഷം ക്ഷയിച്ചു പോയതുകൊണ്ട്, പ്രതിപക്ഷം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യവും കേരളവും തൊലഞ്ഞു പോയത്. അങ്ങനെ പ്രതിപക്ഷം ഇല്ലാണ്ടായപ്പോൾ, പ്രതിപക്ഷം ഇവിടെ അഴിമതിക്ക് കൂട്ടുനിന്നപ്പോഴാണ് ഇവിടെ OIOPയും 2020 കിഴക്കമ്പലും V4 കൊച്ചിയൊക്കെ വന്നത്. ഇവിടെ രാഷ്ട്രീയക്കാർ നമ്മളെ കട്ടുമുടിക്കുകയും നമ്മുടെ നാടിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്തതുകൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മന്ത്രിയാവാനോ MLA ആവാനോ. പക്ഷെ നീയൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോൾ MLA ആയില്ലെങ്കിൽ പാർട്ടിയെ കാർക്കിച്ചു തൂക്കുകയും പാർട്ടിയെ കുറ്റം പറയുന്ന ഒത്തിരി നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കസേര കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് MLA MPയും മന്ത്രി പദവും കിട്ടിയില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ അമ്മക്ക് വിളിക്കുകയും അതുവരെയും നാട്ടുകാരെയും വീട്ടുകാരെയും നാടിനെയൊക്കെ പറ്റിച്ച് പാടം നികത്തി പാറമട പൊട്ടിച്ച് പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന ഈ രാഷ്ട്രീയത്തെ പുതിയ തലമുറ തിരിച്ചറിയണം. പുതിയ തലമുറയിലെ മക്കളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പുതിയ കോളേജ് വിദ്യാർത്ഥികളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ദയവായി നിങ്ങൾ LDF UDF BJPയുടെ പുറകെ പോയാൽ ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു പോവും, നശിച്ചു പോവും, നിങ്ങളുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2020 കിഴക്കമ്പലം, 2020 ചെല്ലാനം, OIOP, V4 കൊച്ചി എന്ന പുതിയ സംഘടനകൾ നേതാവിനെ ചോദ്യം ചെയ്തുകൊണ്ട്, കണക്കുകൾ ചോദ്യം ചെയ്തുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് ധിക്കരിക്കാൻ സാധിക്കുന്ന സംഘടനകൾ ഉണ്ടാവണം. അല്ലാണ്ട് ഇവിടുത്തെ ഗുണ്ട രാജാക്കന്മാർ എന്തു പറഞ്ഞാലും പത്തിമടക്കി കേട്ടിരിക്കാൻ വേണ്ടിയുള്ള ജനാധിപത്യം നല്ലതല്ല. ഒരിക്കൽ കൂടി യുവാക്കളും യുവതികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്, പുതിയ തലമുറയിലെ മക്കളോട് അപേക്ഷിക്കുകയാണ്. ബെന്നിച്ചേട്ടൻ പച്ചക്ക് പറയുന്നത് ഒരു യൂട്യൂബറായിട്ടല്ല, നാല് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഇന്നത്തെ കൊഞ്ഞാണന്മാർ കട്ടുമുടിക്കുന്ന ഈ നാട്. എന്തിലും ഏതിലും ചാവപ്പെട്ടിയിൽ വരെയും കട്ടുതിന്നുകയും പെട്രോളിലൊക്കെ അമിതമായി നികുതി പിരിച്ചിട്ട് അവന്മാര് ധൂർത്തടിക്കുന്ന, നമ്മുടെ നികുതി പണമെടുത്ത് ധൂർത്തടിക്കുന്ന ഭരണമല്ല ഇവിടെ വേണ്ടത്. നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിയാൽ OIOP വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്ന പോലെ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപ കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അഴിമതി മുക്തമായിരിക്കണം. നികുതി വമ്പന്മാരുടെ, വലിയ വലിയ കമ്പനികളുടെ, സിനിമാ നടന്മാരുടെ, സിനിമാ നിർമ്മാതാക്കളുടെ, വലിയ വലിയ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ, വലിയ വലിയ മാളും റിയൽ എസ്റ്റേറ്റും എക്സ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്നവരുടെ നികുതി കൃത്യമായി പിരിച്ചെടുത്തുകൊണ്ട് അഴിമതിയില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ജനങ്ങൾക്കും, 60 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് മരുന്നിനും ഭക്ഷണത്തിനും അത്യാവശ്യം യാത്രക്കും വേണ്ടി 10,000 രൂപ കൊടുക്കാൻ സാധിക്കും. ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പിച്ചക്കാരല്ല, സമ്പന്ന രാഷ്ട്രമാണ്. പക്ഷെ നമ്മുടെ സമ്പത്ത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ബിനാമികളുടെയും പേരിലാണെന്ന് ഓർക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് വന്ന ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഇന്നത്തെ ചില മന്ത്രിമാരുടെ ആസ്തി, അവരുടെ സ്വത്ത് വിവരം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. എങ്ങനെയുണ്ടാവുന്നു ഇത്രയും കോടികൾ? 28 വർഷം ദുബായിൽ പണിയെടുക്കുകയും നിരവധി അനവധി കുടുംബപരമായി എല്ലാം കച്ചവടം നടത്തുകയും സിനിമ നിർമ്മിക്കുകയും ബാർ ഹോട്ടൽ നടത്തുകയൊക്കെ ചെയ്ത ഞങ്ങൾ ഇന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുമ്പോൾ, ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് ബക്കറ്റും റെസീറ്റുമായി പിരിച്ചു നടന്ന സകല നേതാക്കന്മാരും ഇന്ന് കോടീശ്വരന്മാരായിരിക്കുന്നു. വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ രാഷ്ട്രീയക്കാർ മാത്രമാണ് സത്യസന്ധമായി നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി ജീവിക്കുന്നവർ, വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ബാക്കി എല്ലാവരും ഇതൊരു തൊഴിലായി കണ്ടുകൊണ്ട്, ഒരു വ്യവസായമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നാൽ എന്തെങ്കിലും നേടാമെന്നല്ല, എന്തോരം വേണമെങ്കിലും നേടാമെന്നുള്ള ഒരു സൂചന ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുണ്ട്, ഇപ്പോഴത്തെ ജനാധിപത്യത്തിലുണ്ട്.
കണ്ടണ്ടനും അടകോടനും കൊഞ്ഞാണനുമാരും വന്ന് വെറും 5 വർഷം കൊണ്ട് കോടികൾ കൊണ്ടുപോകുന്ന ഈ MLA MP പദവികൾ, മന്ത്രിപദം, പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആവുമ്പോൾ കാണ പണിയുമ്പോഴും റോഡ് പണിയുമ്പോഴും അവിടെ നടത്തുന്ന ഓരോ വികസനത്തിൽ നിന്നും കട്ടുതിന്നുന്ന ഈ രാഷ്ട്രീയത്തെ യുവാക്കളും യുവതികളും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും എതിർക്കണം. വൺ ഇന്ത്യ വൺ പെൻഷൻ പോലെ, OIOP പോലെ, V4 ചെല്ലാനം പോലെയുള്ള സംഘടനകൾ വരുമ്പോൾ ഇവർ ഭയപ്പെടും. നമുക്ക് ഈ പാർട്ടിയൊന്നും മുന്നോട്ട് കൊണ്ട OIP 2020 ഒന്നും വേണ്ട, ഇവര് നന്നായാ മതി. LDFും UDFും BJP മോഷണം നിർത്തി, നികുതി പണം കട്ടുതിന്ന്, പെട്രോളിൽ നിന്നെല്ലാം കട്ടുതിന്ന്, കർഷകരെ ദ്രോഹിച്ച്, കർഷകർക്ക് ന്യായമായ വില കൊടുക്കാതെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക്, കർഷകർ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, അരിയും പഴങ്ങൾക്കും എല്ലാം തന്നെ വില കൊടുക്കാതെ അത് കട്ടും പറ്റിച്ചു തിന്നുന്ന രാഷ്ട്രീയക്കാരും ചില ഊച്ചാളി മുതലാളിമാരും കൂടി നമ്മുടെ കർഷകരെയും ഇല്ലാണ്ടാക്കുകയാണ്. ഈ അഴിമതി എല്ലാം മാറ്റാൻ വേണ്ടി, ഇവിടുത്തെ അനീതികളെല്ലാം ഇല്ലാതാക്കാൻ, ഇവിടുത്തെ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയ തന്റെ ഇടം ഇല്ലാതാക്കാൻ, കണ്ട ഏറ്റവും അലവലാദികൾ എന്ന് പറയുന്നവർ നമ്മളെ ഭരിക്കുന്ന കാലഘട്ടം ഉണ്ടാവാതിരിക്കാൻ, ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ നമ്മളെ ഭരിക്കുന്ന കാലമില്ലാതിരിക്കുവാൻ എന്തെങ്കിലും നിയമം ഉണ്ടാവണം രാഷ്ട്രീയത്തിൽ. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു നിയമമുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഒരു നിയമവുമുണ്ട്, പന്ത് കളിക്കുമ്പോൾ ഒരു നിയമവുമുണ്ട്, എല്ലാത്തിനും നിയമവുമുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ മാത്രം ഒരു നിയമവുമില്ല. ഏത് കൊഞ്ഞാണനും ഏത് അലവലാദിക്കും ഏത് ചെറ്റക്കും മന്ത്രിയാവാനും MLA ആവാനും സാധിക്കുന്ന ഏത് തെണ്ടിത്തരം ചെയ്യാൻ പറ്റുന്ന ഈ രാഷ്ട്രീയത്തെയാണ് ബെന്നിച്ചേട്ടൻ പച്ചക്ക് പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, പച്ചക്ക് പറഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നത്. എന്നെ തല്ലിക്കൊല്ലുന്നതുവരെയും എന്റെ ജീവൻ പൊലിയുന്നതുവരെയും ഞാൻ നാട്ടുകാർക്ക് വേണ്ടി നിഷ്പക്ഷമായി എവൻ അഴിമതി ചെയ്താലും എവൻ അനീതി നടത്തിയാലും പച്ചക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പച്ചക്ക് പറയുന്നത് പുതിയ തലമുറയ്ക്ക് ഇവിടെ സത്യസന്ധമായി ജീവിക്കാൻ വേണ്ടിയാണ്. എന്ത് വിദ്യാഭ്യാസമുണ്ടെങ്കിലും IASഉം IPSഉം എന്തെടുത്താലും ശരി, നമ്മുടെ നാട് ഗതിപിടിക്കാണ്ട് പോകുന്നത് ഇവിടുത്തെ അഴിമതിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും അഴിമതിയില്ലാത്ത ഭരണം നടത്തിയാൽ, ഇവിടുത്തെ കള്ളമില്ലാത്ത ഭരണം നടത്തിയാൽ, കൃത്യമായി നികുതി പിരിച്ചെടുത്താൽ, ഞാൻ പറയുന്നു വൺ ഇന്ത്യ വൺ പെൻഷന്റെ 10,000 രൂപ എല്ലാ 60 വയസ്സ് കഴിഞ്ഞവർക്കും കൊടുക്കാൻ സാധിക്കും. ആ കണക്ക് വെറും കണക്കല്ല. പക്ഷേ ഓരോ മന്ത്രിമാരും പഞ്ചായത്ത് പ്രസിഡന്റ് MLAയും MP ഒക്കെ കട്ടോണ്ട് പോകുന്നത് തടയാൻ പുതിയ ചെറുപ്പക്കാർക്കാവണം. ഇനിയെങ്കിലും ഉച്ചാണന്മാരായ കൊള്ളക്കാരായ മന്ത്രിമാർ വരുന്ന വേദിയിൽ ചെറുപ്പക്കാർ പോവാതിരിക്കുക. നല്ലവർ വന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കുക. കണ്ട ചെറ്റയും അണ്ടനും അടകോടനും വന്ന് എന്ത് ഐശ്വര്യയാത്രയായാലും എന്ത് 21 വണ്ടിയിൽ പോകുന്ന യാത്രയായാലും ഇവന്മാരൊക്കെ വന്ന് പറഞ്ഞു തരുന്ന നുണ, കള്ളത്തരം, ഇത്രയും വലിയ നുണകൾ നമ്മൾ കേട്ടു നിൽക്കരുത്. നുണ പ്രചരിപ്പിക്കുന്നവർ മാത്രം ജീവിക്കുന്നു, കള്ളത്തരം ചെയ്യുന്നവർ മാത്രം ജീവിക്കുന്നു. സത്യസന്ധമായി ദൈവവിശ്വാസിയായി നാട്ടുകാരെ വെറുപ്പിക്കാതെ നന്നായിട്ട് സ്വമേധയാ മിണ്ടാതെ പണിയെടുത്ത് ജീവിക്കുന്നവന് അത്താഴപ്പട്ടിണിക്കാരനായി പോകുന്നു, അവന്റെ കുടുംബം ഇല്ലാണ്ടായി പോകുന്നു. സത്യസന്ധമായി കൃഷി ചെയ്യുന്നവൻ ഇവിടെ ഇല്ലാണ്ടായി പോരുന്നു. വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കേണ്ട സയൻസും കണക്കും ഇംഗ്ലീഷൊന്നുമല്ല. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ജീവിക്കാനാണ്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന സത്യങ്ങളാണ്. ഈ നാട്ടിലെ അഴിമതി ഇല്ലാതാക്കാൻ, ഈ നാട്ടിൽ ചെറ്റകൾ ഭരിക്കാതിരിക്കാൻ, കൊലപാതകികളും കൊള്ളക്കാരും ഭരിക്കാതിരിക്കാൻ പുതിയ വിദ്യാർത്ഥികളും യുവാക്കളും ഉണരട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.